കോൺഗ്രസ് ഇപ്പൊ സെമി കേഡർ ആകാൻ നോക്കാണ്. എന്ത് പറയുന്നു അത്? എനിക്ക് തോന്നുന്നു എന്തുദ്ദേശിച്ചാന്ന് കരുതില്ല. അപ്പൊ ഈ കേഡർ സ്വഭാവം ഞാനും പണ്ട് ധരിച്ചു. കേഡർ സ്വഭാവം എന്ന് പട്ടാളം ചിട്ടാച്ചിറങ്ങും. കോൺഗ്രസിന് ഈ കൊണ്ടൊന്നുമില്ല. സത്യം പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഈ അതിനകത്ത് ഒരു മര്യാദയുണ്ട്. മറ്റേ പട്ടാള ചിട്ടാന്ന് പറഞ്ഞാൽ പട്ടാളത്തിൽ നമ്പറേ ഉള്ളൂ, 1, 2, 3. ഇതുപോലെ അങ്ങനെയാണ്, ആളില്ല. എല്ലാവരും സഹായ സഹായം എന്ന് പറയുമെങ്കിലും അവിടെ വ്യക്തികൾ തമ്മിൽ ബന്ധമില്ല. ഇപ്പൊ ഒന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ നമ്പർ താഴോട്ടുണ്ടോ? പിന്നെ നമ്പറിങ് വരുമല്ലോ. സഖാവ് എന്ന് പറഞ്ഞാൽ പാർട്ടിയും ഭരണവും എല്ലാം മുഖ്യമന്ത്രിയിൽ അധിഷ്ഠിതമാണെന്നൊരു ആക്ഷേപമുണ്ട്. അങ്ങനെ പറയാം, താങ്കൾക്ക് അങ്ങനെ തോന്നി? അങ്ങനെ പറയാൻ പറ്റില്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. അതായത് സെൻട്രലൈസ് ഡെമോക്രസി എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ടല്ലോ, ആ സെൻട്രലൈസ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുകളിൽ അടിച്ചേപ്പിക്കാന്നില്ല. അല്പം അവിടെ കസാര ഇരിക്കുന്ന വളരെ ഇരിക്കുന്ന ഒരു ആരായിരുന്നാലും അങ്ങനെ തന്നെയാണ്. അതിനകത്ത് ഒരാളെ മാത്രം നമ്മൾ കുറ്റപ്പെടുത്തുന്ന കാര്യമില്ല. ഓരോ കാലഘട്ടത്തിലും ആ അവിടെ വരുന്ന ആളുകൾ അങ്ങനെയാണ്. രക്ഷിതത്തിൽ അങ്ങനെ ഉണ്ടല്ലേ, ലെനിന്റെ കാലം, സ്റ്റാലിന്റെ കാലം, പിന്നെ പ്രശ്നമായി പോകുന്നു കമ്മ്യൂണിസ്റ്റ് അവിടെ. ആ ഒരു അവിടെ അവസാനിച്ചു. അല്ല, അതവിടെ അതിന് ഇവിടെ കാത്തിരിപ്പുണ്ടോ? അതിൻ്റെ സ്വഭാവമാണ്. ആ വിധി നമുക്കറിയത്തില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് ലോകം അംഗീകരിക്കത്തില്ല. ഇത് സ്വാതന്ത്ര്യം ഈ പറയുന്ന ഇന്റർനെറ്റൊക്കെ വന്നതോടുകൂടി ലോകത്തിൽ ഈ പറയുന്ന ഒളിച്ചു വെക്കാനൊന്നും പറ്റത്തില്ല. കിടപ്പറ രഹസ്യങ്ങൾ പോലും ഒളിച്ചു വെക്കാത്ത അവസ്ഥയിലാണ്. എന്നിട്ട് 20 വർഷം അങ്ങനെ പിടിച്ചു വന്നു ഇവിടെ. സത്യം പറഞ്ഞാൽ അതൊരു അത്ഭുതമാണ്. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെ ഞാൻ വീർപ്പ് മുട്ടി നീറി ഞാൻ കഴിഞ്ഞു. അപ്പോഴും എൻ്റെ മനസ്സൊന്നും പറഞ്ഞില്ല. ഞാൻ ഉടനെ എടുത്ത് ചാടി നട്ടലൊടിഞ്ഞു. നട്ടലൊടിയുന്നതിനേക്കാളും ക്രൂരമായി. പിന്നെ എങ്ങനെ മുന്നോട്ട് പോകും? അല്ല, സഖാക്കളുടെ കാഴ്ചപ്പാടി പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയാൻ ഫിലിപ്പിന് 3 തവണ നിയമസഭാ സീറ്റ് കിട്ടി. അത് പുതുപ്പള്ളി മത്സരിച്ചപ്പോൾ പിന്തുണച്ചതാണ്. ജയിക്കുന്ന സീറ്റ് അല്ലെങ്കിലും മറ്റു 2 സീറ്റുകളും വേണമെങ്കിൽ ജയിക്കാമായിരുന്നു. എല്ലാ തവണയും സ്റ്റേറ്റ് കാർ തന്നു. KTDC അധ്യക്ഷനാക്കി, നവകേരള മിഷൻ കോർഡിനേറ്റർ ആക്കി. ഇത്തവണയും സ്റ്റേറ്റ് കാറുള്ള ഒരു പദവിയാണ് വാഗ്ദാനം നൽകിയത്. ഞാനിത് ഈ പാർട്ടിയിൽ ഒരുപാട് വെള്ളം കോരിയവർക്ക് കിട്ടാത്തതാണെന്ന് സഹാക്കൾ പറയുന്നുണ്ട്. സഹാക്കൾക്ക് വലിയ കാര്യമാണ്. എനിക്ക് അവരെ കുഴപ്പമല്ല. അവർ എന്നെ കാണുന്നത് പാർട്ടിയിൽ പുതിയതായി വരുന്ന ഒരാളായിട്ടാണ്. നമുക്കൊരു ശക്തമായ ഭൂതകാലം ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഈ ഇടതുപക്ഷത്തേക്ക് വന്ന സഹയാത്രികന്മാരിൽ എനിക്കുള്ള ഭൂതകാല ചരിത്രം ഒരാൾക്കും ഉണ്ടായിട്ടില്ല. ഇപ്പം ടി കെ ഹംസ അദ്ദേഹം DC പ്രസിഡന്റ്, മലപ്പുറം ജില്ലയിൽ അദ്ദേഹം ആദ്യം DC വൈസ് പ്രസിഡന്റ് ആയിരുന്നു, പിന്നുണ്ട്. അപ്പം ഞാൻ കോൺഗ്രസ് ഉള്ളപ്പോൾ ഞാൻ KSU ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഹംസ ഒക്കെ അറിയാമല്ലോ. അപ്പം KSU ജനറൽ സെക്രട്ടറി ആയി ഞാനും DC മെമ്പറായ ഹംസ അറിയാമല്ലോ. ഹംസ മന്ത്രിയായി, അത് വേറെ കാര്യം. എങ്കിൽ പോലും ലോൽപന്തമ്പാടൻ ഒരു ജില്ലാ നേതാവായിരുന്നു. ഹംസയും സത്യം പറഞ്ഞ ജില്ലാ നേതാവായിരുന്നു. ഞാനങ്ങനല്ല. ഞാൻ KSU യൂത്ത് കോൺഗ്രസിന് സംസ്ഥാനം മുഴുവൻ നിറഞ്ഞു തന്നിരുന്ന ഒരു കാലത്ത് ആന്റണിയുടെ വിശ്വസനം എന്നുള്ളതല്ല പ്രശ്നം. ആന്റണി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ സെക്രട്ടറി, ഏറ്റവും പ്രായം കുറഞ്ഞ സെക്രട്ടറി. അതാണല്ലോ എനിക്ക് കിട്ടിയ പ്രാധാന്യം. അങ്ങനെയുള്ള ഒരാൾ വരുമ്പം അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യണമെന്ന് അവർക്കറിയില്ല. അപ്പോൾ എൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം അനുസരിച്ചല്ല പോയത്. പിന്നെ ഞാൻ പിന്നെ അങ്ങനെ ഒരു വലിയ ആളാണെന്ന് പറഞ്ഞ് മസിൽ വിളിച്ചു. മാന്യമായ രീതി ചെറിയാൻ ഫിലിപ്പിനെ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. മാന്യമായ അവരുദ്ദേശിക്കുന്നത് എങ്ങനെയായിരിക്കും? കാരണം ഇപ്പം കല്ലൂപ്പാറ സീറ്റ് ഞാൻ തുറന്നു പറഞ്ഞാൽ ഈ ഇടതുപക്ഷം നിൽക്കാൻ തീരുമാനിച്ചപ്പോഴും എല്ലാ സ്ഥലങ്ങളിലും പിടിവലിയാണ്. എല്ലാ ദിവസവും അവിടെ പോകണം ഇവിടെ പോകണം. ഈ ഉറങ്ങിയ ദിവസങ്ങൾ കുറവാണ്. പലപ്പോഴും ട്രെയിനിലാണ് ഉറക്കം, പാർട്ടി ഓഫീസിലാണ് ഉറങ്ങുന്നത്. ഹോട്ടലിലൊന്നും പോയിട്ടില്ല. എല്ലാ പാർട്ടി ഓഫീസുകളിലും തന്നെയാണ് ഞാൻ കിടന്നുറങ്ങിയിട്ടുള്ളത്. അവിടെ തന്നെ ഭക്ഷണം. അപ്പോൾ എന്നെ ആ കാലഘട്ടത്തിൽ ഉപയോഗപ്പെടുത്തി. കാരണം എന്താ, ഞാനും CPM കോൺഗ്രസിനെതിരെ ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല ആയുധം. കോൺഗ്രസിനെ ചീത്ത വിളിക്കാൻ വേണ്ടി ഉപയോഗിച്ചു. അത് കഴിഞ്ഞ ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കൊണ്ട് സീറ്റിൻ്റെ പ്രശ്നം വന്നപ്പോഴത്തേക്കൊണ്ട് എനിക്ക് ഞാൻ ചോദിച്ച സീറ്റുകൾ 4 എണ്ണമാണ്. ഒന്ന് എൻ്റെ കർമ്മമണ്ഡലം തിരുവനന്തപുരം വെസ്റ്റ്, എൻ്റെ വീടിരിക്കുന്നതും ഞാൻ ഈ കളപ്പുറം ഏറിയൊക്കെയുള്ള അവിടെയാണ് ഞാൻ പ്രവർത്തിച്ചിരുന്നത് വർഷങ്ങളായിട്ട്. പിന്നെ കഴക്കൂട്ടം AK ആനി മത്സരിച്ച സമയത്തും ഞാനുള്ള. അപ്പോൾ ആനണി മണ്ഡലം കാര്യങ്ങൾ നോക്കാൻ പറ്റില്ലെങ്കിലും ആനി പലപ്പോഴും എന്നെയാണ് അവിടെ. അത് കഴിഞ്ഞ് ആ സീറ്റ് ചെറിയ കെട്ടിയേക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ അതിനോട് താല്പര്യം കാണിച്ചിട്ടില്ലല്ലോ ആ കാലത്തൊക്കെ. ഞാൻ സത്യം പറഞ്ഞാൽ അപ്പം 80 AK ആനിൽ മുന്നൂറ്റി വരും EMS പോലും ധരിച്ചിരുന്നു. EMS ചെറിയാനല്ലേ, ചെറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ വിട്ടുകൊടുക്കുന്നത്. മാവേലിക്കര പാർലമെന്റ് സീറ്റ് ചെറിയാൻ വേണ്ടിയാണ്. അപ്പോൾ AK ബാലനും ഞാനും സംയുക്ത വിദ്യാർത്ഥി സമിതി കൺവീനറുമാരാണ് ഇടതുപക്ഷത്തോട്. ആ അതിലുള്ള അംഗങ്ങളാണ് ബിനോയ് വിശ്വം, നമ്മുടെ KP രാജൻ, അവരൊക്കെ മന്ത്രിമാരും ഒക്കെ ആയി. അന്നത്തെ സംയുക്ത വിദ്യാർത്ഥി സമിതിയിൽ MLA MP ആവാത്ത ആൾ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടുകൂടി ആയിരിക്കും EMS അന്ന് പറഞ്ഞത്. EMS വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു 26 വയസ്സിലേ ആയുള്ളൂ അന്ന്. അപ്പം ഞാൻ പറഞ്ഞു യൂത്ത് കോൺഗ്രസ്. അപ്പം ഞാൻ പറഞ്ഞു കോൺഗ്രസ് നേതാവട്ടെ, KSU യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞിട്ട് കോൺഗ്രസ് നേതാവട്ടെ, അപ്പോൾ പോയാൽ മതി. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പറഞ്ഞാൽ നിയമസഭയിലോ ലോക്സഭയിൽ പോയാൽ ആ മണ്ഡലത്തിൽ ചുരുങ്ങിപ്പോകും. ഞാനിങ്ങനെ വില സ്നേഹിക്കുകയാണ്.
അപ്പോൾ ഈ മണ്ഡലത്തിൽ ചുരുങ്ങാൻ എനിക്ക് താല്പര്യമില്ല, അതായിരുന്നു എൻ്റെ ലക്ഷ്യം. അങ്ങനെ വന്നപ്പോഴത്തേക്കൊണ്ട് ഈ ഇ എം എസ് പറഞ്ഞത് മോഹമുക്തനായ കോൺഗ്രസ്സുകാരൻ എന്ന് വെച്ച് മോഹമുക്തനല്ല എന്നല്ല പറഞ്ഞു, വ്യാമോഹമുക്തൻ എന്നാണ് യഥാർത്ഥത്തിൽ, അതായത് വ്യാമോഹങ്ങളില്ലാതെ നടക്കുന്നത്.